75-ാം വാർഷിക നിറവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം യുവതലമുറയിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസും NCCയും ചേർന്ന് ഒരുക്കുന്ന വജ്രജയന്തി യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 20 NCC കേഡറ്റുകൾ നടത്തുന്ന കേരള യാത്ര രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന യുദ്ധസ്മാരകങ്ങളിലേക്ക് ഒരു യാത്ര. ധീരജവാന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടങ്ങളിലൂടെ, സൈനിക ആസ്ഥാനങ്ങളിലൂടെ 10 ദിവസത്തെ യാത്രയിൽ 20 കേഡറ്റുകൾ. പാങ്ങോട് സൈനിക ക്യാമ്പിൽ ഒരു ദിനം സൈനികർക്കൊപ്പം ചിലവഴിക്കാനുള്ള അവസരമുണ്ടാകും കേഡറ്റുകൾക്ക്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശാസ്ത്രജ്ഞർക്കൊപ്പം സംവാദവും ഏഴുമല നാവിക അക്കാദമി സന്ദർശനവുമടക്കം അത്യപൂർവ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേഡറ്റുകൾ. I don't think any of the cadets that I have known in my personal sphere has got such an experience. I'm very grateful for Asianet. We are going to experience a lot in this journey. The 10 days, it's going to be a remarkable experience in my life. Governor adakam pala pramukharumayi neril kanda aashayavinimayam nadathanulla saugaryam adakam vibulamaya sajjeekaranangalana vajrajayanthi yathrakkayi orukkiyittullathu. ഏഷ്യാനെറ്റ് ന്യൂസ് ആസ്ഥാനത്തെത്തിയ സംഘത്തെ എഡിറ്റോറിയൽ അംഗങ്ങൾ സ്വീകരിച്ച് ആശംസകൾ നേർന്നു. They will be going around seeing places of national interest, the places where a common man cannot go easily, and they at this young age will be able to see all these things because of this yatra. Nothing can be better than starting this yatra from God's own country. I wish them all the best. സേനയിലേക്ക് പറന്നു വരാൻ കൊതിക്കുന്ന കേഡറ്റുകൾ സ്വപ്ന യാത്രയുടെ ആവേശത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.